നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയുടെ മകനടക്കം അധിനിവേശ സേനയിലെ 38 സൈനികർ ഗസയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഒക്ടോബർ 7 നടന്ന ഹമാസ് പ്രത്യാക്രമണത്തിന് ശേഷം 414 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിൽ 88 സൈനികരും ഗാസയിലെ ഏറ്റുമുട്ടലിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇസ്രായേൽ യുദ്ധമന്ത്രിയായ ഗാഡി ഐസൻകോട്ടിന്റെ മകൻ ഗാൽ മേയർ ഐസൻകോ വ്യാഴാഴ്ച വടക്കൻ ഗസയിലെ സൈനിക നടപടിക്കിടയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 551 റിസർവ് കമാൻഡോ ബ്രിഗേഡിന്റെ 699 ബറ്റാലിയനിലെ സൈനികനായിരുന്നു ഐസൻകോ. ഗാലിന്റെ ഓർമ്മകളാലും യുദ്ധത്തിലൂടെ ഗാൽ കടന്നുപോയ വഴികളാലും ഇസ്രായേൽ അനുഗ്രഹീതമാണെന്നും ഗാലിന്റെ പേരിൽ ഗാസയിലെ സൈനിക നടപടി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഗാഡി ഐസൻകോട്ട് ഗാലിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇസ്രായേലും ഇസ്രായേൽ ജനതയും ഗാലിന്റെ വിയോഗത്തിൽ വിലപിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നെത്ന്യാഹു അനുശോചനം രേഖപ്പെടുത്തി. ഗാഡി ഐസൻകോട്ട് 2015 മുതൽ 2018 വരെ ഇസ്രായേൽ മിലിറ്ററിയുടെ ജനറൽ സ്റ്റാഫിന്റെ തലവനായിരുന്നു. കൂടാതെ 4 പതിറ്റാണ്ടിലേറെയായി സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയും 2022 സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നാഷണൽ യൂണിറ്റി പാർട്ടി അംഗം കൂടിയാണ് അദ്ദേഹം. അതേസമയം പാലസ്തീനിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയത് മുതൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കപ്പെടുകയും ചെയ്യുന്നതിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ്. ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ 6600 പാലസ്തീനി കുഞ്ഞുങ്ങളെ കൊന്നതായാണ് ഗസ ഭരണകൂടത്തിന്റെ മാധ്യമ ഓഫീസിനെ ഉദ്ധരിച്ച് അൽജസീറ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 1000 കുഞ്ഞുങ്ങളെ കാണാതായതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമേരിക്ക അടക്കമുള്ള പ്രധാന രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ ക്രൂരത തുടരുന്നതിനിടയിൽ ഗസയിൽ നിന്നൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേലി സൈനികർ ഗസയിലെ കുട്ടികളെ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നത്. ഇസ്രായേലി യുദ്ധക്കുറ്റങ്ങളും ക്രൂരതകളും തുറന്നു കാട്ടുന്ന ജാക്സൺ ഹിൻക്ലൻ്റെ അടക്കം പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനങ്ങളാണ് ഇസ്രായേലിനെതിരെ ഉയരുന്നത്. പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ഇസ്രായേൽ തീവ്രവാദ രാഷ്ട്രമാണെന്ന് നിരവധി പേർ കുറിച്ചു. സ്വന്തം മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ പ്രതിരോധിക്കുന്ന പാലസ്തീനികളെ തീവ്രവാദികളായി മുദ്രകുത്തുന്നതിലെ ഇരട്ടത്താപ്പുകളെ പരിഹസിച്ച് കുറിപ്പുകളും കാർട്ടൂണുകളും പങ്കുവച്ചു. ഉക്രൈനുമായി റഷ്യക്കെതിരെ തോക്കെടുത്ത പെൺകുട്ടി വീരനായികയായപ്പോൾ പാലസ്തീനി ബാലനെ തീവ്രവാദിയാക്കുന്നതിലെ വൈരുദ്ധ്യവും ചൂണ്ടിക്കാട്ടി. ലോകത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ് ഗസയെന്നാണ് UN ചിൽഡ്രൻസ് ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാഥറിൻ റസൽ വെള്ളിയാഴ്ച പറഞ്ഞത്. വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെ 100 കുഞ്ഞുങ്ങൾ ദിവസേന കൊല്ലപ്പെടുന്നുവെന്നും റസൽ ചൂണ്ടിക്കാട്ടി. 2.3 ദശലക്ഷം വരുന്ന ഗസ ജനസംഖ്യയുടെ പകുതിയോളം പേരും 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ഒട്ടനവധി പാലസ്തീനി കുഞ്ഞുങ്ങളാണ് ഇസ്രായേലി അതിക്രമങ്ങൾ അനുഭവിച്ചത്. പലരും 2008 മുതലായി 5 ഇസ്രായേലി അതിക്രമമെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 7 ഇസ്രായേൽ ക്രൂരത തീവ്രമാകുന്നതിന് മുമ്പ് പാലസ്തീൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തിയ പഠനത്തിൽ 5 മുതൽ 17 വരെയുള്ള കുട്ടികളിൽ 13% പേർ ഉത്കണ്ഠ അനുഭവിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. യുദ്ധം രൂക്ഷമായതോടെ ഈ കണക്കുകൾ കൂടിയിട്ടുണ്ടാകുമെന്നാണ് ബ്യൂറോ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വീഡിയോ തെളിയിക്കുന്നതും ഇതാണ്. ആശുപത്രിയിലടക്കം ബോംബിടുന്ന ക്രൂരത ഫലസ്തീനി ബാല്യങ്ങളുടെ മനോനിര തന്നെ തകരാറിലാക്കുകയാണ്. യുദ്ധത്തിന് മുമ്പ് 2023 52,450 കുട്ടികൾ സ്ട്രെസ്സും 13,000 കുട്ടികൾ ഡിപ്രഷനും അനുഭവിക്കുന്നതായും ബ്യൂറോ പഠനം വ്യക്തമാക്കി. 1967 മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ഗസയിലും കൊല്ലപ്പെട്ട മൊത്തം ഫലസ്തീനി കുട്ടികളുടെ എണ്ണത്തെക്കാൾ ഇരട്ട കുട്ടികളെ ഇസ്രായേൽ സൈന്യം ഒക്ടോബറിൽ ഗസ മുനമ്പിൽ കൊന്നതായി ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ പാലസ്തീൻ എന്ന NGO നവംബർ 1 പറഞ്ഞിരുന്നു. നിലവിൽ ഗസയിൽ നടക്കുന്ന ആക്രമണത്തിൽ 15,500 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കുന്നത്. 1 നീണ്ട വെടിനിർത്തലിന് ശേഷം ഗസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഡിസംബർ 1 മാത്രം 70 ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. തെക്കൻ ഗസയിലുള്ളവരോടും ഒഴിഞ്ഞു പോകാൻ ഭീഷണി മുഴക്കുകയാണ് ഇസ്രായേൽ സേന. ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം ലഘുരേഖകൾ പിതറി. ആക്രമണം ഇനി രൂക്ഷമാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വടക്കൻ ഗസയെന്നോ തെക്കൻ ഗസയെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ബോംബുകൾ വർഷിക്കുകയാണ് ഇസ്രായേൽ. റഫക്കാൻ യൂനീസ്, ജബാലിയ, മഗാസി, നുസരിയത്ത് എന്നിവിടങ്ങളിലെ ഡസൺ കണക്കിന് പാർപ്പിടങ്ങൾ ഇസ്രായേൽ തകർത്തു. ഗസയിലെ മിക്ക ആശുപത്രികളും തകർന്നതിനാൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ആവശ്യമുള്ള സൗകര്യങ്ങളില്ല. ഇസ്രായേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചതിനെ തുടർന്ന് തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന പരിക്കേറ്റവർക്ക് വലിയ മുറിവുകളുമായി നിലത്താണ് കിടക്കേണ്ടി വരുന്നതെന്ന് ഗസയിലെ ആരോഗ്യമന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഖുദ്ര പറഞ്ഞു. വെടിനിർത്തൽ നീട്ടാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങിയത്. ഹമാസ് ഉടമ്പടി ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. തടവിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും വിട്ടുനൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ നിരസിച്ച ഇസ്രായേൽ ഗസയിലെ വംശഹത്യയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. വെടിനിർത്തലിന് ശേഷം 1 ഒരാഴ്ചയ്ക്കിടെ 105 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. നന്ദി. നമസ്കാരം.